അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇൽമുൽ ഫറായിദ് മഹല്ലി ക്ലാസ് 40. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ തമാസലൽ അദദാനി കസലാസതിൻ വസലാസതിൻ മഖ്റജൈ സുലുസി വസുലുസൈനി ഫി മസ്അലതി വലദൈ ഉമ്മിൻ വഉഖ്തൈനി ലിഅബിൻ فذاك ظاهر اي فيقال فيهما متماثلان. اصل مساله കാണുന്ന രൂപം രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ബന്ധം നാലാൽ ഒരു ബന്ധമായിരിക്കും. നാലിൽ ഒരു ബന്ധം രണ്ട് സംഖ്യകൾ തമ്മിലുണ്ടാകും. അതൊക്കെ നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഏതാ നാല് ബന്ധങ്ങൾ? തമാസുല്, തദാഹുല്, തവാഫുഖ്, തബായുന്. ഇതാണല്ലോ നാല് ബന്ധങ്ങൾ. അതും നമ്മൾ വിശദീകരിച്ചതാണല്ലോ. ഇതാ തമാസലൽ അദദാനി, രണ്ട് അദദ് തമാസുലായാൽ, രണ്ട് അദദ് തമാസുലായാൽ ഏതുപോലെ? കസലാസത്തിൻ വസലാസത്തിൻ, മൂന്നും മൂന്നും. ഏതാ ഈ മൂന്നും മൂന്നും? മഹ്റജൈ സുലുസി വസുലുസൈനി, സുലുസിന്റെയും സുലുസൈനിയുടെയും മഹ്റജായ. സുലുസിന്റെ മഹ്റജ് എത്രയാണ്? മൂന്നാണ്. സുലുസൈനിയുടെ മഹ്റജ് എത്രയാണ്? മൂന്നാണ്. എവിടെ? ഫി മസ്അലത്തി വലദൈ ഉമ്മിൻ വഉഖ്തൈനി ലിഅബിൻ, ഒരു മസ്അലയിൽ. വലദൈ ഉമ്മിൻ, ഉമ്മന്റെ രണ്ട് മക്കൾ. ഒരാൾ മരണപ്പെട്ട സമയത്ത് അയാൾക്ക് ഉമ്മന്റെ രണ്ട് മക്കൾ. ഉമ്മന്റെ രണ്ട് മക്കൾ എന്ന് പറഞ്ഞാൽ ഉമ്മത്തെ രണ്ട് സഹോദരന്മാർ, അല്ലെങ്കിൽ രണ്ട് സഹോദരിമാർ, അല്ലെങ്കിൽ ഉമ്മത്തതായ ഒരു സഹോദരനും ഒരു സഹോദരിയും. അതിനാണല്ലോ വലദൈ ഉമ്മ് എന്ന് പറയുന്നത്. വലതുൽ ഉമ്മാണെങ്കിൽ, ഒരാളാണെങ്കിൽ അവിടെ സുദുസാണ്, ഒന്നിനേക്കാൾ കൂടുതലാണെങ്കിൽ അവിടെ സുലുസാണ്. അബിൻ, വാപ്പത്തതായ രണ്ട് സഹോദരിമാർ, അവർക്ക് സുലുസാനിയുമാണ്. അപ്പൊ വലതൈ ഉമ്മിന് സുലുസാണ്, ഉഖ്തൈനി അബിനിക്ക് സുലുസാനിയാണ്. രണ്ടിനെയും മഹ്റജ് എത്രയാണ്? മൂന്നാണ്. അപ്പൊ രണ്ട് സംഖ്യകളും ഒരുപോലെ വന്നാൽ അതാണല്ലോ തമാസുല്. അത് ലാഹിറാണ്. മുത്തമാസിലാനി, ഇവ രണ്ടിലും, ഈ രണ്ട് അദദിലും എന്തുണ്ട്? മുത്തമാസിലാനി, രണ്ട് അദദും തമ്മിലുള്ള ബന്ധം തമാസുലാണ്. തമാസുലായാൽ രണ്ടിൽ ഒന്നുകൊണ്ട് മതിയാക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, തമാസുല എന്ന് പറഞ്ഞാൽ ഒരുപോലത്തെ രണ്ട് സംഖ്യകൾ. രണ്ട് സംഖ്യകളും ഒരുപോലെ വന്നാൽ ഒന്നുകൊണ്ട് മതിയാക്കണം എന്നാണല്ലോ നേരത്തെ പറഞ്ഞത്. ഇനി വൈൻ ഇഖ്തലഫ, രണ്ട് സംഖ്യകൾ രണ്ട് അദദും തമ്മിൽ ഇഖ്തിലാഫായി. മേലെ പറഞ്ഞത് വൈദാ തമാസലൽ അദദാനി, രണ്ട് അദദും തമാസുലായാൽനാ. ഇനി വൈൻ ഇഖ്തലഫ, രണ്ട് അദദും തമ്മിൽ ഇഖ്തിലാഫ് ഉണ്ടായി. എന്നിട്ടോ ഫനിയൽ അക്സറു ബിൽ അഖല്ലി, അക്സർ എണ്ണിത്തീരുന്നു. ബിൽ അഖല്ലി, അക്കല്ല് കൊണ്ട്. അക്കല്ല് കൊണ്ട് അക്സർ എണ്ണിത്തീരുക എന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യ കൊണ്ട് വലിയ സംഖ്യയെ ഹരിച്ചു തീർക്കാൻ കഴിയുന്നുണ്ട്. അതാ ഫനിയൽ അക്സറു, അക്സർ എണ്ണിത്തീരും. ബിൽ അക്കല്ലി, അക്കല്ല് കൊണ്ട്. മറത്തേനി, രണ്ട് പ്രാവശ്യം. അതായത് രണ്ട് പ്രാവശ്യം എണ്ണിയാൽ അക്സർ തീരും. ഉദാഹരണം രണ്ടും നാലും, രണ്ടും നാലും എടുക്കുക. അല്ലെങ്കിൽ മൂന്നും ആറും, രണ്ട് മൂന്നത്രയാണ്? ആറാണ്. അപ്പൊ വലിയതിനെ വലിയത് എണ്ണി തീരുമ്പില്ല അക്കല്ലി, അക്കല്ല് കൊണ്ട്. മറത്തേനി, രണ്ട് തവണ. അക്സറു, അല്ലെങ്കിൽ രണ്ടിനേക്കാൾ അധികരിച്ചത്. ഉദാഹരണം രണ്ടും ആറുമാണ്, അല്ലെങ്കിൽ മൂന്നും ഒൻപതുമാണ്. അപ്പൊ രണ്ടിനേക്കാൾ കൂടുതൽ തവണ വേണല്ലോ. ഫ മുത്തദാഹിലാനി, അപ്പൊ ആ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ബന്ധം എന്താണ്? മുത്തദാഹിലാനിയ, തദാഹുലാണ്. തദാഹുലാകുന്ന സമയത്ത് വലുതുകൊണ്ട് മതിയാക്കുക എന്നല്ല, രണ്ട് സംഖ്യകൾ തമ്മിൽ തദാഹുലായാൽ വലുതുകൊണ്ട് മതിയാക്കണം. കസലാസത്തിൻ മഴസിത്തത്തിൻ, മൂന്ന് ആരോടുകൂടെ? ആറോടുകൂടെ. ആറും മൂന്നും വന്നാൽ അക്കല്ല് കൊണ്ട് അക്സറിനെ എണ്ണി തീർക്കാൻ കഴിയുന്നുണ്ട് രണ്ട് പ്രാവശ്യം. ഔ തിസ്അത്തിൻ, അല്ലെങ്കിൽ ഏത്? മൂന്നും ഒമ്പതും. കസലാസത്തിൻ മഴസിത്തത്തിൻ, മൂന്ന് ഏതോടുകൂടെ? ഒൻപതോടുകൂടെ. അപ്പം രണ്ട് തവണയല്ല, രണ്ടിനേക്കാൾ അധികം തവണ വേണം. അപ്പൊ വൈൻ ഇഖ്തലഫ, ഇവിടെ രണ്ട് സംഖ്യയും രണ്ട് അദദും തമ്മിൽ ഇഖ്തിലാഫ് ഉണ്ടായി. അപ്പൊ ഫനിയൽ അക്സറു, അക്സർ എണ്ണിത്തീരുന്നുണ്ട്. ബിൽ അക്കല്ലി, അക്കല്ല് കൊണ്ട്. മറത്തേനി, രണ്ട് പ്രാവശ്യം. അക്സർ രണ്ടിനേക്കാൾ അധികം, രണ്ടിനേക്കാൾ അധികം പ്രാവശ്യം. അപ്പൊ മുത്തദാഹിലാനിയായി, മുത്തദാഹിലാനിയാണ്. ആ രണ്ട് സംഖ്യകൾ തമ്മിൽ സംഖ്യകളും എന്താണ്? മുത്തദാഹിലാനിയ. കസലാസത്തിൻ മഴത്തിത്തത്തിൻ ഔ തിസ്അത്തിൻ, അല്ലെങ്കിൽ മൂന്നും ഒമ്പതും. മൂന്നും ഒമ്പത് എന്നുള്ള മസല ഉണ്ടാവില്ല. ഇത് നമ്മൾ ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതാ. ഇനി വഇല്ലം യുഫിനീഹിമ, അത് രണ്ടിനെയും എണ്ണി തീർക്കുന്നില്ല. അത് രണ്ടിനെയും ഇതാക്കുന്നില്ല, എണ്ണി തീർക്കുന്നില്ല. ഇല്ല അദദും സാലിസിൻ, മൂന്നാമത്തെ അദദല്ലാതെ. നേരത്തെ നമ്മൾ പറഞ്ഞത്
വലുതിനെ അക്സറിനെ എണ്ണി തീർക്കുന്നുണ്ട്, അക്കല്ലുകൊണ്ട് എണ്ണി തീർക്കാൻ കഴിയുന്നുണ്ട് എന്നാണ്. ഇനി വൈലം യുഫിനിഹിമ, അത് രണ്ടിനെ എന്താക്കാൻ കഴിയുന്നില്ല, എണ്ണി തീർക്കുന്നില്ല. ഇല്ല അദദും സാലിദും മൂന്നാമത്തെ അദദല്ലാതെ. നേരത്തെ നമ്മൾ പറഞ്ഞത് തദാഹുല എന്ന് പറഞ്ഞാൽ ചെറുത് കൊണ്ട് വലുതിനെ ശിഷ്ടമില്ലാതെ ഹരിക്കാൻ കഴിയുന്നത്. ഇനി തവാഫുക്ക് എന്ന് പറഞ്ഞാൽ ചെറുതിനെ വലുതിനെ ശിഷ്ടമില്ലാതെ ഹരിക്കാൻ കഴിയൂല. പക്ഷെ മൂന്നാമത് മറ്റൊരു സംഖ്യ കൊണ്ട് രണ്ടിനെയും ഹരിക്കാൻ കഴിയും. അതിനാണ് തവാഫുക്ക് എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞ വൈലം യുഫിനിഹിമ, അത് രണ്ടിനെയും എണ്ണി തീർക്കുന്നില്ല. ഇല്ല അദദും സാലിസുൻ, മൂന്നാമത്തെ അദദല്ലാതെ. മുത്തവാഫിക്കാനി, അതെന്താണ്? മുത്തവാഫിക്കാനിയാണ് ബിജുസ്ഇഹി, മൂന്നാമത്തെ എണ്ണത്തിന്റെ ജുസ്തുകൊണ്ട് മുത്തവാഫിക്കാനിയാണ്. നോക്കാം, അർബഅത്തിൻ വസിത്തത്തിൻ, നാലും ആറും, നാലും ആറും, ചെറുത് നാലാണ്. നാല് കൊണ്ട് ആറിനെ പൂർണ്ണമായി എണ്ണി തീർക്കാൻ കഴിയില്ല. അപ്പൊ അർബഅത്തിൻ വസിത്തത്തിൻ, ആറും നാലും പോലെ ബിൻ നിസ്വി, നിസ്വ് കൊണ്ട് നോക്കുക. ലി അന്നഹുമ, തീർച്ചയായും ഈ ആറും നാലും, യുഫിനീഹിമ, ഇവ രണ്ടിനെയും എണ്ണി തീർക്കും. അൽ ഇസിനാനി, ഇസിനാനി എണ്ണി തീർക്കും. അപ്പൊ മുത്തവാഫിക്കാനിയാണ് നിസ്വ് കൊണ്ട് തവാഫുക്കാണ്. അപ്പൊ ലി അന്നഹുമ യുഫിനീഹിമ ഇസിനാനി, ഇവ രണ്ടിനെയും എണ്ണി തീർക്കും. അൽ ഇസിനാനി രണ്ട്, ഏതായി രണ്ട്? വഹുവ മഖ്റജുൻ നിസ്വി, ആ രണ്ട് എന്നത് നിസ്വിന്റെ മഖ്റജ. അപ്പൊ നിസ്വിന്റെ മഖ്റജായ രണ്ട്, ആ രണ്ട് എന്താക്കും? ആറിനെയും നാലിനെയും എണ്ണി തീർക്കും. ഇനി വൈലം യുഫിനീഹിമ, അപ്പൊ ഇവിടെ നമ്മൾ ഏതൊക്കെ പറഞ്ഞു? തമാസുൽ പറഞ്ഞു, മുത്തമാസിലാനി പറഞ്ഞു, മുത്തദാഹിലാനി പറഞ്ഞു, മുത്തവാഫിക്കാനി പറഞ്ഞു. ഇനി ഇല്ലം യുഫിനിഹിമ, രണ്ടിനെ ഉണ്ടാക്കുന്നില്ല, എണ്ണി തീർക്കുന്നില്ല. ഇല്ല വാഹിദുൻ, വാഹിദ് ഒഴികെ. വലായുസമ്മ അദദൻ, വാഹിദിന് എന്ത് പറയുകയില്ല? വാഹിദ് ഒന്ന്, ഒന്നിനെ കുറിച്ച് അദദ് എന്ന് പറയുകയില്ല. അപ്പൊ വൈലം യുഫിനിഹിമ, ഇല്ല വാഹിദിൻ, വാഹിദ് ഒഴികെ ഇതിനെന്താക്കുന്നില്ല, എണ്ണി തീർക്കുന്നില്ല എങ്കിൽ തബായന, അവ രണ്ടും തബായുനായി. ആ രണ്ട് സംഖ്യകൾ തമ്മിൽ തബായുന. സലാസത്തിൻ വാർബഴത്തിൻ, സലാസത്ത് അർബഴത്ത്, മൂന്ന് നാല്. യുഫിനീഹിമൽ വാഹിദു ഫക്കത്ത്, അത് രണ്ടിനെയും വാഹിദ് മാത്രമേ എന്താക്കി തീർക്കുകയുള്ളൂ, എണ്ണി തീർക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത്, നമ്മൾ നേരത്തെ പറഞ്ഞ നാല് രൂപം, തമാസുല്, തദാഹുല്, തവാഫുക്ക്, തബായുന്, ഈ നാലുമാണ് നമ്മൾ പറഞ്ഞത്. തമാസുല് എന്ന് പറഞ്ഞാൽ ഒരുപോലത്തെ രണ്ട് സംഖ്യകൾ, അങ്ങനെ ആവുമ്പോ ഒന്നുകൊണ്ട് മതിയാക്കുക. തദാഹുല് എന്ന് പറഞ്ഞാൽ ചെറുത് കൊണ്ട് വലുതിനെ പൂർണ്ണമായി ഹരിച്ചു തീർക്കാൻ കഴിയും, അപ്പം വലുതുകൊണ്ട് മതിയാക്കണം. തവാഫുക്ക് എന്ന് പറഞ്ഞാൽ പരസ്പരം ഹരിച്ചു തീർക്കാൻ കഴിയില്ല, പക്ഷെ മൂന്നാമത് മറ്റൊരു സംഖ്യ കൊണ്ട് രണ്ടിനെയും ഹരിച്ചു തീർക്കാൻ കഴിയും, അതിന് തവാഫുക്ക് എന്ന് പറയും. അപ്പോ നിസ്വ് കൊണ്ട് തവാഫുക്ക്, സുലുസ് കൊണ്ട് തവാഫുക്ക്, അങ്ങനെയൊക്കെ വരും. അപ്പൊ അങ്ങനെ ആകുന്ന സമയത്ത് ഒന്നിന്റെ വിഫ്ക്ക് കൊണ്ട് മറ്റേതിനെ ഗുണിക്കുകയാണ് വേണ്ടത്, അങ്ങനെ അസല് മസ്അല ലഭിക്കും. പിന്നെ തബായുനാണ്, തബായുന എന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താക്കാൻ കഴിയൂല, ഹരിച്ചു തീർക്കാൻ കഴിയൂല. അതിനെ ഹരിച്ചു തീർക്കാൻ കഴിയുന്ന മറ്റൊരു സംഖ്യ എല്ലാണ്, ഏതല്ലാതെ ഒന്നല്ലാതെ. പക്ഷെ ഒന്നിനെ പറ്റി എന്ത് പറയൂല, അതത് എന്ന് പറയുകയില്ല. അപ്പൊ അങ്ങനെ ആകുന്ന സമയത്ത് പരസ്പരം ഗുണിക്കുക വേണ്ടി, നാലും മൂന്നും, നാലും മൂന്നും വന്നാൽ നാല് ഇൻറ്റു മൂന്ന് ഗുണിക്കുക, അങ്ങനെ കിട്ടും പന്ത്രണ്ട്. അതായിരിക്കും അസ്ലു മസ്അല. അപ്പൊ ഫൈലം യുഫിനിഹിമ, ഇല്ല വാഹിദൻ, വാഹിദ് ഒഴികെ എണ്ണി തീർക്കുന്നില്ല എങ്കിൽ, ഇവ രണ്ടിനെയും എണ്ണി തീർക്കുന്നില്ല എങ്കിൽ, വലായുസമ്മ അദദൻ, വാഹിദിനെ അദദ് എന്ന് പറയുകയില്ല. എന്നാൽ തബായന, അവ രണ്ടും തബായുനായി. കസലാസത്തിൻ വാർബഴത്തിൻ, യുഫിനീഹിമൽ വാഹിദു ഫക്കത്ത്, അത് രണ്ടിനെയും വാഹിദ് മാത്രം എണ്ണി തീർക്കും. ഇനി വൽ മുത്തദാഹിലാനി മുത്തവാഫിക്കാനി, വൽ മുത്തദാഹിലാനി, ഏത് രണ്ട് മുത്തദാഹിലാനിയും, അതായത് തദാഹുലായ രണ്ട് സംഖ്യകൾ, അതാ വൽ മുത്തദാഹിലാനി, മുത്തദാഹിലാനിയാകുന്നത് മുത്തവാഫിക്കാനി, മുത്തവാഫിക്കാനിയാണ്. അപ്പൊ ഏത് മുത്തദാഹിലും മുത്തവാഫിക്കാണ്. വല അക്സ, ഇതിന്റെ ഓപ്പോസിറ്റ് ഇല്ല. അപ്പൊ ഏത് മുത്തവാഫിക്കും മുത്തദാഹിലാണെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. ഐ ലൈസ കുല്ലു മുത്തവാഫിക്കും മുത്തദാഹിലുൻ, എല്ലാ മുത്തവാഫിക്കും മുത്തദാഹിലല്ല. ഫസലാസത്തും അസ്തിത്തത്തി, മൂന്ന് ആറോടുകൂടെ. അപ്പോൾ ഫസലാസത്തു, അപ്പോൾ മൂന്ന് മഴസിത്തത്തി ആറോടുകൂടെ മുത്തദാഹിലാനിയാണ്. മുത്തവാഫിക്കാനിയാണ്. എന്തുകൊണ്ട്? ബി സുലുസി, സുലുസ് കൊണ്ട് മുത്തദാഹിലാനി, മുത്തവാഫിക്കാനിയാണ്. ഫസലാസത്തും ആസിത്തത്തി, ആറ് ഓടുകൂടെ മൂന്ന് വരിക, മൂന്നും ആറും വന്ന്.
അത് മുത്തദാഹിലാനി അല്ലേ? ആണ്. കാരണം ചെറുതുകൊണ്ട് വലുതിനെ പൂർണ്ണമായിട്ട് ഹരിച്ചു തീർക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ മുത്തവാഫിക്കാനി അതെന്തുവാണ്? മുത്തവാഫിക്കാനിയാണ്. എന്തുകൊണ്ട്? ബിസുലുസി, സുലുസ് കൊണ്ട്. മൂന്ന് എന്നത് സുലുസിന്റെ മഖ്റജല്ലേ? മൂന്ന്. ഇനി വൽ അർബഅത്തു, നാല്, മഅസിത്തതി, ആറോടുകൂടെ. ആറോടുകൂടെ നാല് എന്നത് മുത്തവാഫിക്കാനിയാണ്. ആറും നാലും വന്നാൽ അവിടെ നിസ്വു കൊണ്ട് എന്താണ്? തവാഫുക്കുണ്ട്. അതായത് രണ്ടുകൊണ്ട് എന്താക്കാം? രണ്ടിനെ ഹരിച്ചു തീർക്കാമല്ലോ. അപ്പം വൽ അർബഅത്തു മഅസിത്തതി, നാല് ആറോടുകൂടെ വന്നാൽ മുത്തവാഫിക്കാനി, അത് മുത്തവാഫിക്കാനിയാണ്. മിൻ ഗൈരി തദാഖുലിൻ, അതെന്തല്ല? മുത്തദാഖിലാനി അല്ല. അപ്പൊ ഇവിടെ പറഞ്ഞ കാര്യം നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. മുത്തദാഖിലാനി എല്ലാം മുത്തവാഫിക്കാനിയാണ്. പക്ഷെ മുത്തവാഫിക്കാനി എല്ലാം മുത്തദാഖിലാണെന്ന് പറയാൻ പറ്റൂല. അത് അവൽ മുത്തദാഖിലാനി, ഏത് മുത്തദാഖിലും മുത്തവാഫിക്കാനി മുത്തവാഫിക്കാനിയാണ്. വല ആക്സ്, അതിന്റെ ഓപ്പോസിറ്റ് അല്ല. അതായത് ലൈസ കുല്ലു മുത്തവാഫിക്കിൻ മുത്തദാഖിലും, എല്ലാ മുത്തവാഫിക്കും മുത്തദാഖിലല്ല. ഫസ്സലാസത്തു മഅസിത്തതി മുത്തദാഖിലാനി, ആറ് ആറോടുകൂടെ മൂന്ന് വരിക, അത് മുത്തദാഖിലാനിയാണ്. അപ്പൊ മുത്തവാഫിക്കാനി ബിസുലുസി, സുലുസ് കൊണ്ട് മുത്തവാഫിക്കുവാണ്. പക്ഷെ വൽ അർബഅത്തു മഅസിത്തതി മുത്തവാഫിക്കാനി, ആറും നാലും വന്നാൽ അത് മുത്തവാഫിക്കാനിയാണ്. മിൻ ഗൈരി തദാഖുലിൻ, അതെന്തല്ല? മുത്തദാഖിലാനിയല്ല. ഇൻഷാ അല്ലാ ബാക്കി നമുക്ക് പിന്നീട് പറയാം. അസ്സലാമു അലൈക്കും.